ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ. മൃദുലാനന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് കസ്റ്റാർഡ് ഫ്രൂട്ട് സാലഡാണ് ഉണ്ടാക്കുന്നത്. അത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, പിന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണല്ലോ. പിന്നെ ഇപ്പം നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒരു ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും. അപ്പൊ ഈ ഫ്രൂട്ട് സാലഡ് നമുക്ക് നാളെ ഉണ്ടാക്കാനൊക്കെ നോക്കാം. ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനുണ്ടല്ലോ ഒരു അര ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. അര ലിറ്റർ പാല് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാലൊഴിച്ചു കൊടുത്തു, തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ പാലിവിടെ. ഇനി നമുക്കുണ്ടല്ലോ ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നിങ്ങളുടെ കണക്കിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഞാൻ ഇത്രയും പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തിളച്ച് വരട്ടുന്നു. പഞ്ചസാര ഇട്ടതിൻ്റെ ശേഷം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഞാനിവിടെ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണാണ് കസ്റ്റാർഡ് പൗഡർ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് നന്നായിട്ട് ഇങ്ങോട്ട് കലക്കിയിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാൽ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ പാലിൽ കലക്കിയിട്ട് നമുക്ക് എടുക്കാം. കണ്ടില്ല, കട്ട കെട്ടാതെ വേണം കേട്ടോ നമുക്ക് ഇത് ഇളക്കിയിട്ടെടുക്കാനേ. സിമ്മിലിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് കട്ട കെട്ടാതെ ഞാനിങ്ങോട്ട് എടുക്കട്ടെ, കാണിച്ചു തരാം. കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമുക്കിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. തിളപ്പിച്ച പാലൊന്നും അല്ല കേട്ടോ, സാധാ പാല് തന്നെ ഒഴിച്ചിട്ടാണ് നമുക്കിതിങ്ങനെ കലക്കി വയ്ക്കേണ്ടത്. നമുക്കിനി ഇത് കുറേശ്ശെ കുറേശ്ശെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ കൈയെടുക്കാതെ അങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ട കെട്ട്. കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം ഇളക്കിയതിന് ശേഷം. നമുക്കിനി ഇതിങ്ങനെ നന്നായിട്ട് ഇളക്കി ഇളക്കി ഇളക്കിയും കൊണ്ട് ഇരിക്കണം കേട്ടോ, കൈയെടുക്കാതെ. കണ്ടില്ലേ, അധികം നമുക്ക് ഇങ്ങനെ നോൺസ്റ്റിക്കിൻ്റെ പാത്രം തന്നെ വെക്കുക കേട്ടോ, കൂടുതൽ നല്ലതേ. അപ്പൊ പിന്നെ അടിയിൽ പിടിക്കുന്നു പേടിക്കാനും ഇല്ല. നന്നായി ഇങ്ങനെ ഇളക്കി കൊടുക്കണം, കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. ഇതേപോലെ നന്നായി ഇങ്ങോട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കണം. ഒന്നും കൂടി ഇങ്ങോട്ട് കുറുകിയതിന് ശേഷം മതി കിട്ടോ നമുക്ക് പിന്നെ ആറാനൊക്കെ വെക്കലേ. അപ്പൊ ഒന്നും കൂടി ഇങ്ങോട്ട് ആയിക്കോട്ടെ, കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. അതാണ് നമുക്ക് പ്രത്യേകമായിട്ട് നോക്കാനുള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും. ഇതേപോലെ ആയാൽ മതി കേട്ടോ. കണ്ടില്ലേ, ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിനി ഇത് ഈ ഒരു പാത്രത്തിലേക്ക് ഇങ്ങോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഇതൊന്ന് ആറട്ടെ. ഇതിപ്പോ ഏകദേശം നന്നായിട്ട് ആറി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇത് ഈ ഫ്രൂട്ട്സൊക്കെ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ പഴം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നേന്ത്രപ്പഴമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നേന്ത്രപ്പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ആപ്പിള് ചെറുതാക്കി നുറുക്കിയിട്ട് ആപ്പിളും ഉണ്ട്, അതും ഇട്ട് കൊടുത്തു. പിന്നെ മുന്തിരി. ഏതൊക്കെയാ ഫ്രൂട്ട്സ് വേണ്ടതെന്ന് വിചാരിച്ചാൽ അതൊക്കെ ഇടാം കേട്ടോ. ഓറഞ്ച് വേണ്ട, പിന്നെ കുറച്ച് അനാറും. നമുക്ക് എന്നാലും ഇത് എന്തെങ്കിലും ഇളക്കി കൊടുക്കാം. വളരെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കാനും പറ്റും. ഏതൊക്കെ ഫ്രൂട്ട്സ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇടാം കേട്ടോ. കണ്ടില്ലേ,
ഇനി നമുക്കിത് ഒരു ഒരു കഷ്ടി ഒരു മണിക്കൂർ ഒരു മുക്കാൽ മണിക്കൂറോളം നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിലൊന്നും വെക്കണ്ട കേട്ടോ, വെറും ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് നമുക്കത് കഴിക്കാം. ഇത്ര ഇളക്കിയാൽ മതി, വല്ലാതെ കുത്തി ഇളക്കണ്ട, ഫ്രൂട്ട്സ് അല്ലേ പകടുന്നാവും. അപ്പൊ ഇനി നമുക്കിത് എടുത്തു വെക്കാം. ഞാനിത് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇപ്പൊ എടുത്തു കൊണ്ട് വന്നിരിക്കുകയാണ്. നമുക്കിനി ഇത് ഓരോ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ രണ്ടു പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ കുറച്ചും കൂടി ഈ ഫ്രൂട്ട്സ് ഓരോ കുറച്ച് വെച്ച് കൊടുക്കാം. കുറച്ച് ആപ്പിൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആപ്പിൾ വെച്ച് കൊടുത്തു. അതിൻ്റെ മേലെ തന്നെ നമുക്ക് കുറച്ചും കൂടി അനാറ് വെച്ച് കൊടുക്കാം, കാണാനൊരു ഭംഗിയാണല്ലോ. കുറച്ച് അനാറ് വെച്ച് കൊടുത്തു. നമുക്ക് അതിൻ്റെ നടുക്കിൽ ഒരു ഒരു മുന്തിരി കൂടി വെച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്രൂട്ട്സ് കസ്റ്റാർഡ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളോട്ടാ. അപ്പൊ നമുക്ക് എന്നാൽ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.